മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടി വരുന്നു കെ എസ് ആർ ടി സിയിൽ അതിനെതിരെ കർശനമായ നടപടികളുമായി കെ എസ് ആർ ടി സി രംഗത്ത് വന്നിരിക്കുന്നു എന്ന എക്സ്ക്ലൂസീവ് വാർത്തയാണ് പ്രേക്ഷകരുടെ മുന്നിൽ എനിക്ക് പ്രഭാതത്തിൽ ആദ്യം നൽകാനുള്ളത് ഗതാഗത വകുപ്പിൻ്റെ പരിശോധനയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പിടിയ പിടിയിലായത് നാൽപ്പത്തി ഒന്ന് മദ്യപന്മാരാണ് ഇവർ വെറുതെതേ ഉള്ള ആളുകളല്ല ഇവരൊന്നിൽ ആയിരിക്കും അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ആയിരിക്കും ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ബ്രത്ത് അനലൈസർ പരിശോധന നടത്തണമെന്ന ഗതാഗത മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ തൊഴിലാളിക സംഘടനകൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ കയ്യോടെ പിടികൂടി ചില മദ്യപന്മാരെ ഇടിച്ച് കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളുകൾ ഇടിച്ച് കൊലപ്പെടുത്തിയ സാധാരണ ജനങ്ങളുടെ എണ്ണം കേട്ടാൽ നമ്മൾ നടുങ്ങും ഈ വാർത്തയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇടിച്ചുള്ള അപകടങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു പട്ടാപ്പകൽ പോലും അമിത വേഗതയിലാണ് പല ബസ്സുകളും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ജോലിക്ക് കയറുന്നതിനു മുമ്പ് ഡ്രൈവർമാർക്ക് ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കിയത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ അനലൈസർ ടെസ്റ്റിൽ കുടുങ്ങിയത് നാൽപ്പത്തൊന്ന് ഡ്രൈവർമാരാണ് ഇവരിൽ പലരുടെയും രക്തത്തിൽ നൂറ്റി എൺപത്തി മുകളിലാണ് മദ്യത്തിന്റെ അളവ് പല ജില്ലകളിലും സ്കോഡ് വരുന്നതറിഞ്ഞ് ഡ്രൈവർമാർ മുങ്ങുന്ന സാഹചര്യമുണ്ടായി ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കോർപ്പറേഷൻ ഉണ്ടായത് ഇത്തരത്തിൽ സർവീസ് മുടങ്ങുന്ന സാഹചര്യമുണ്ടായാൽ നഷ്ടം ജീവനക്കാരിൽ നിന്ന് പിടിക്കാനാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കുന്നതോടെ ഡ്രൈവർമാരുടെ മദ്യപാനം കുറയ്ക്കാനാകുമെന്നാണ് കോർപ്പറേഷൻ്റെ വിലയിരുത്തൽ അതേസമയം മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ തൊഴിലാളി സംഘടനകൾക്കിടയിൽ തന്നെ മുറുമുറുപ്പ് ശക്തമാണ് ഇക്കാര്യം സംഘടനാ നേതാക്കൾ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ പരിശോധനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്കില്ലെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട് ഇക്കാര്യം അനൌദ്യോഗികമായി അംഗീകൃത തൊഴിലാളി സംഘടനാ നേതാക്കളെ മന്ത്രിയുടെ ഓഫീസ് ഇതിനോടകം തന്നെ അറിയിച്ചതായാണ് വിവരം എ വി ജയശങ്കർ ട്വന്റി ഫോർ തിരുവനന്തപുരം റോഡിൽ വാഹനങ്ങളുമായി ഇറങ്ങുന്ന സാധാരണക്കാർക്കൊരു നിയമം കെ എസ് ആർ ടി സിക്ക് മറ്റൊരു നിയമം ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിൻ്റെ എണ്ണവും കെ എസ് ആർ ടി സിയിൽ കൂടുന്നു എന്നാണ് ഇവരുടെ വിജിലൻസ് വിഭാഗം കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ റെയ്ഡിൽ നിന്ന് മനസ്സിലായത് ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് ഈ തൊഴിലാളികൾക്കിടയിൽ ചില അന്വേഷണത്തിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ചില ആളുകളെങ്കിലും അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന നാൽപ്പത്തി ഒന്ന് പേരെ കണ്ടുപിടിക്കാൻ ഈ വിജിലൻസ് വിഭാഗത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു മാസങ്ങൾക്കിടെ കുറേ അധികം ആളുകൾ റോഡപകടത്തിൽ മരിച്ചു എന്ന വാർത്ത വരുമ്പോൾ ഈ ഇത് ഈ മരണത്തിനൊക്കെ കാരണക്കാർ മദ്യമാണ് എന്ന് വരുന്ന അന്വേഷണത്തിലേക്കാണ് വിജിലൻസ് പോകുന്നത് എന്തായാലും കർക്കശമായ തീരുമാനത്തിലൂടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ മുന്നോട്ടു പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മുന്നോട്ട് പോകട്ടെ ഇത്തരം കാര്യങ്ങളിൽ തൊഴിലാളി സംഘടനകൾ ഇടപെടാതിരിക്കുകയായിരിക്കും നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജനങ്ങളെ ഇടിച്ച് തെറിപ്പിക്കുവാനും അവരെ മരണത്തിലേക്ക് തള്ളി നീക്കുവാനുമല്ല തൊഴിലാളികൾ എന്നുള്ളൊരു ആന്തരിക ബോധം ഈ തൊഴിലാളി സംഘടനകൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രഭാതത്തിൽ ഏറ്റവും കരുത്താർജിച്ച നടപടികളുമായി ഗതാഗത വകുപ്പിന് മുന്നോട്ടു പോകാൻ കഴിയട്ടെ